അസ്സലാമു അലൈക്കും വാഹത്തുള്ള ഏറ്റവും സ്നേഹധന്യരായ പ്രിയപ്പെട്ട മുത്തുമ്മിനീകളെ എവർക്കും ജസൽ മീഡിയയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും പിന്തുണ അറിയിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ രാജ്യമായ ഇന്ത്യ രാജ്യത്ത് ഒരുപാട് മതങ്ങൾ തിങ്ങി താമസിക്കുന്ന നാടാണ് നമ്മുടെ ഇന്ത്യ രാജ്യം ക്രിസ്തുവും മുസൽമാനും ഹൈന്ദവനും ജൈനനും പാർസിയും മതമില്ലാത്തവനും സിഖുകാരനും മതമില്ലാത്തവനും എല്ലാവരും താമസിക്കുന്ന സുന്ദരമായ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ രാജ്യം ഓരോരുത്തർക്കും അവരുടെ മതങ്ങളനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഇന്ത്യ രാജ്യത്തുണ്ട് ഹിന്ദുവിൻ്റെ ഹിന്ദുവിൻ്റെ മതത്തിൻ്റെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ അനുസരിച്ച് കൊണ്ട് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ രാജ്യത്തുണ്ട് മുസൽമാന് അവൻ്റെ മതത്തിൽപ്പെട്ട എല്ലാ അനുഷ്ഠാനങ്ങളും നിർവഹിച്ച് എല്ലാ കർമ്മങ്ങളും അനുഷ്ഠിച്ച് മുന്നോട്ട് പോകാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ രാജ്യത്തുണ്ട് ക്രൈസ്തവനുണ്ട് സിഖുകാരനുണ്ട് പാർസിക്കുണ്ട് ജൈനനുണ്ട് മതമില്ലാത്തവർക്ക് എങ്ങനെയാണ് ജീവിക്കുന്നത് അവർക്ക് അവരുടേതായ ജീവിത ചിട്ടകൾ ഒപ്പിച്ച് മുന്നോട്ട് പോകാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഇന്ത്യ രാജ്യത്തുണ്ട് അങ്ങനെ എല്ലാ രാജ്യങ്ങളും എല്ലാ മതങ്ങൾക്കും അവരുടെ അനുഷ്ഠാനങ്ങൾ അവരുടെ കർമ്മങ്ങൾ അനുസരിച്ച് ഭക്തി ഭക്തിയോടെ വളരെ മനോഹരമായിട്ട് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഉള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ അങ്ങനെ ഒട്ടനവധി മതങ്ങൾ ഇന്ത്യയുടെ ആർട്ടിക്കൽ ട്വൻറ്റി ഫൈവിൽ പറയുന്നുണ്ട് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും അതനുസരിച്ച് നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഇന്ത്യ രാജ്യത്തുണ്ട് ഇവിടെ ഹിന്ദുവും ക്രിസ്തുവും ജൈനനും പാർസിയും സിഖുകാരനും എല്ലാവരും തോളോട് തോൾ ചേർന്ന് നിൽക്കുമ്പോഴാണ് ഇവിടെ സൗഹൃദവും ഇവിടെ മമതയും എല്ലാം ഉണ്ടാകുന്നത് എന്താണ് മുദ്രാവാക്യം തന്നെ ദുഃഖ് ഏക്ക് ഹെ സുഖ് ഏക്ക് ഹെ അതായത് ഹൈന്ദവൻ്റെ ദുഃഖം അത് മുസൽമാൻ്റെ ദുഃഖമാണ് മുസൽമാൻ്റെ പ്രയാസം അത് ക്രൈസ്തവൻ്റെ പ്രയാസമാണ് അങ്ങനെ ആയിരിക്കണം നമുക്ക് മറ്റുള്ളവൻ്റെ പ്രയാസം വരുമ്പോൾ അത് നമ്മുടെ പ്രയാസമായിരിക്കണം അല്ലാതെ അവൻ്റെ പ്രയാസങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളും വരുമ്പോൾ നമ്മൾ സന്തോഷിക്കുകയല്ല വേണ്ടത് എന്നാൽ പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നടമാടിക്കൊണ്ടിരിക്കുന്നത് എന്താണ് ഇന്നൊരുപാട് സംഘടനകളാണ് ഒരുപാട് പ്രശ്നങ്ങളാണ് ഒരുപാട് പ്രതിസന്ധികളാണ് ഇന്ന് ഭക്ഷണത്തിൻ്റെ പേര് പറഞ്ഞ് മതത്തിൻ്റെ പേര് പറഞ്ഞ് വർഗത്തിൻ്റെ പേര് പറഞ്ഞ് വർണ്ണത്തിൻ്റെ പേര് പറഞ്ഞ് തമ്മിത്തല്ലുന്ന ഒരു സന്ദർഭമാണ് ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അങ്ങനെ സംഘടനകളും വിഭാഗീയതയും വർഗീയതയുമായിട്ട് മുന്നോട്ട് പോയാൽ നമ്മുടെ രാജ്യത്ത് നല്ലതുപോലെയുള്ള സൗഹൃദം അത് നഷ്ടപ്പെടും നമ്മുടെ രാജ്യത്തിൻ്റെ ഭംഗി അത് നഷ്ടപ്പെടും അതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് നല്ലതുപോലെ സൗഹൃദത്തോടെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് അതിനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഇന്ത്യ രാജ്യം നമുക്ക് നൽകുന്നുണ്ട് അതിൻ്റെ കടക്കൽ കത്തിവെക്കാൻ നമ്മൾ ആരും ഒരിക്കലും തുനിയാൻ പാടില്ല പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ഹരിയാനയിൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ പള്ളിയിൽ ഇമാമായി നിൽക്കുന്ന ജനങ്ങൾക്ക് സതുപദേശങ്ങൾ നൽകുന്ന അവരെ നന്മയുടെ സൽപാന്താവിലേക്ക് നയിക്കുന്ന ഒരു പാവപ്പെട്ട പത്തൊമ്പത് വയസ്സുകാരനായ മൗലാന ഹാഫിസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ തീയിട്ട് കൊലപ്പെടുത്തിയത് എത്ര വേദനാജനകമായ അവസ്ഥയോടുകൂടിയാണ് എങ്ങനെയാണ് നമ്മുടെയൊക്കെ മനസ്സിനത് ഉൾക്കൊള്ളാൻ സാധിക്കുക ഒരിക്കലും അത് താങ്ങാൻ സാധിക്കുന്നില്ല കാരണം നല്ല ഒരു സഹോദരനാണ് ആ സഹോദരൻ പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് കേൾക്കാൻ ഇടയായി ആ പാട്ട് എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ അതൊന്ന് കേട്ടു നോക്കൂ ആ പാട്ടിൽ അദ്ദേഹം പാടുന്നുണ്ട് ഇന്ത്യയും ഹിന്ദുവും മുസൽമാനും ഒരുമിച്ചിരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കാനുള്ള അവസരങ്ങൾ നൽകണേ അള്ളാ ജഗനിഗന്ധാവായ ജഗതീശ്വരനായ റബ്ബിനോട് വളരെ ഭക്തി സാന്ദ്രമായ മനോഹരമായ നമുക്കൊക്കെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന നമ്മുടെയൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട നമ്മളൊക്കെ പ്രാവർത്തികമാക്കേണ്ട സൗഹൃദത്തിൻ്റെയും മമതയുടെയും ഒക്കെ ഒരു മനോഹരമായ ഒരു ഗാനം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പാട്ടിലൂടെ നമുക്കൊക്കെ ശ്രവിക്കാൻ കഴിഞ്ഞു എത്ര സുന്ദരമായിട്ടാണ് അദ്ദേഹം പാടുന്നത് അങ്ങനെയുള്ളൊരു പാവപ്പെട്ട മൗലാന ഹാഫിസ് ഈദ് എന്ന് പറയുന്ന ഈ പത്തൊമ്പത് വയസ്സുകാരനായ ഈ ചെറുപ്പക്കാരനെയാണ് ചുട്ടുകൊന്നത് കൊലപ്പെടുത്തിയ അദ്ദേഹത്തെയാണ് നിഷ്ഠൂരമായി കൊല അദ്ദേഹത്തെയാണ് കൊലപ്പെടുത്തിയത് ഈ ലോകത്തുനിന്ന് അദ്ദേഹത്തെ തുടച്ചു മാറ്റിയത് എത്ര വേദനാജനകമായ അവസ്ഥയാണ് എത്ര വേദന സഹിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ലോകത്തു നിന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ടാവുക അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട്ടിൽ നമ്മളിങ്ങനെ വർഗീയതയുമായിട്ട് കലാപങ്ങളുമായിട്ട് വിഭാഗീയതയുമായിട്ട് മുന്നോട്ട് പോകാൻ ഒരിക്കലും പാടില്ല അത് നമ്മുടെ രാജ്യത്തിൻ്റെ സൗഹൃദവും നമ്മുടെ രാജ്യത്തിൻ്റെ ഭംഗിയും എല്ലാം നഷ്ടപ്പെടും അതിനകത്ത് യാതൊരു സംശയവുമില്ല നമുക്ക് മറ്റുള്ള ഏത് മതത്തിൽപ്പെട്ടവനാണെങ്കിലും ശരി അവൻ്റെ സങ്കടങ്ങളും അവൻ്റെ വിഷമങ്ങളും അവൻ്റെ കണ്ണുനീരുകളും അവൻ്റെ വേവരാതിയും അവൻ്റെ യാതനയും വേദനയും എല്ലാം അത് നമ്മുടെ വേദനയായിട്ട് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ സന്തോഷമായിരിക്കും ഉണ്ടാവുക ഇവിടെ ആനന്ദമാകും ഉണ്ടാവുക അങ്ങനെയുള്ള ഒരു രാജ്യത്തെയാണ് അങ്ങനെയുള്ള രാജ്യത്ത് രാജ്യമാണ് നമുക്കൊക്കെ കെട്ടിപ്പടുക്കേണ്ടത് നാഥനായ അറബു താല നമുക്കൊക്കെ സൗഭാഗ്യം നൽകട്ടെ നമ്മിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയ മോലാന ഹാഫിസ് സയിദ് എന്ന് പറയുന്ന ആ ഇമാമിന് അള്ളാഹു പുറത്ത് കൊടുക്കട്ടെ ജീവിതത്തിൽ എന്തെങ്കിലും അപരാധങ്ങൾ എന്തെങ്കിലും പാപങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു എല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കട്ടെ ആമീൻ റബ്ബൽ ആലമീൻ അസ്സലാമു അലൈക്കും വരഹമത്തല്ലാ താല വാത്തൂ